ഒരു കാര്യം പോലും ഞാൻ പറഞ്ഞതില് മാറ്റില്ല. വാഹനം വലിയൊരു തരത്തില് ഡാമേജ് ആയിട്ടുണ്ടാവില്ല, ചിന്നി ചിതറിയിട്ടുണ്ടാവില്ല. അത് ശരിയായി. വാഹനത്തിന്റെ ഉള്ളിൽ അർജുനൻ ഉണ്ടാവും എന്ന് പറഞ്ഞത് ശരിയായി. വാഹനം ലക്ഷ്മണ നായകന്റെ കടന്റെ പിന്നിൽ ഉണ്ടാവും നമ്മള് ഊഹിച്ചത് ശരിയായി. എല്ലാം ശരിയായ ഒരു ദിവസമാണ്. പണം കൊടുത്തു കഴിഞ്ഞാല് അർജുന്റെ മകൻക്ക് അർജുനെ തിരിച്ചു കൊടുക്കാൻ കഴിയെങ്കിലും ഞാൻ ആ പണം എവിടെന്നെങ്കിലും സമ്പാദിക്കാൻ റെഡിയാണ്. കഴിയോ? ഞാൻ കഴിയോ? കഴിയോ? പണം പണം വെറും എന്താണെന്ന് കഴിഞ്ഞാല് അതൊരു ചെറിയ വസ്തു. മനുഷ്യന്റെ വില അതിനേക്കാളും വലുതാ. ഞാൻ ആദ്യം പല ചാനലും പിന്നെ നോവിച്ച് വിട്ടു. എന്താ 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 അതിൽ കിട്ടിയ സുഖം? ഒരു സുഖമില്ല. ഫ്രീമാൻ ഓഫ് കേരളത്തിന് എന്താണ് ഒരു വേദനയോടാണ് ഇന്നലെ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. താങ്കളും എല്ലാം വിചാരിച്ച പോലെ തന്നെ അർജുനെ ചിട്ടും ലോറിയും കൊണ്ട് താങ്കൾ പോകുമെന്ന് പറഞ്ഞു. കേരളത്തിലെ ജനം താങ്കളൊപ്പം ഇന്ന് നിന്നു. എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ഇത് കേരളത്തിന്റെ വിജയമാണ്, അതിലൊരു സംശയമില്ല. കേരളത്തിലെ സാധാരണക്കാരന്റെ വിജയമാണ്. സാധാരണക്കാരന് എന്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചില ആളുകൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതുപോലെ ഇന്ന് നമ്മൾ ഒരു മലയാള വാർത്ത ഒരു സർവേ, അതായത് ഒരു ജനങ്ങളുടെ പ്രതികരണത്തിന് ഇറങ്ങിയപ്പോൾ മനാഫിനെ പോലെ ഒരു മുതലാളിയെ കിട്ടണം എന്നാണ് ജനങ്ങൾ മലയാളി വാർത്തയോട് പറഞ്ഞത്. ഇനി അത് അതിന്ന് മാറിയിട്ട് മലയാളികളെ പോലത്തെ ഒരു മുതലാളിനെ കിട്ടണം എന്നാവട്ടെ, അതാണ് ആഗ്രഹം. അങ്ങനെ അങ്ങനെ ആയി മാറട്ടെ. കാരണം താങ്കൾ പറഞ്ഞ പോലെ തന്നെ ലോറിക്കകത്ത് തന്നെ നമ്മുടെ അർജുൻ ഉണ്ടായിരുന്നു. അതെ, പറഞ്ഞതെല്ലാം ഇന്നലെ ഒരു ദിവസം ദൈവം എല്ലാം ശരിയാക്കി തന്നു. എല്ലാം എല്ലാം ഒരു കാര്യം പോലും ഞാൻ പറഞ്ഞതില് മാറ്റില്ല. വാഹനം വലിയൊരു തരത്തില് ഡാമേജ് ആയിട്ടുണ്ടാവില്ല, ചിന്നി ചിതറിയിട്ടുണ്ടാവില്ല. അത് ശരിയായി. വാഹനത്തിന്റെ ഉള്ളില് അർജുനൻ ഉണ്ടാവും എന്ന് പറഞ്ഞത് ശരിയായി. വാഹനം ലക്ഷ്മണ നായകന്റെ കടന്റെ പിന്നിൽ ഉണ്ടാവും നമ്മള് ഊഹിച്ചത് ശരിയായി. എല്ലാം ശരിയായ ഒരു ദിവസമാണ്. എന്നെങ്കിലും ഒരു പറഞ്ഞോളൂ. പരീക്ഷണത്തിന് ദൈവം കൂടുതൽ ദിവസങ്ങൾ നിർത്തൂല. നമ്മളിപ്പോ സ്കൂളിൽ പരീക്ഷ എഴുതിയാലും അങ്ങനെ തന്നെ അല്ലേ? 2 മണിക്കൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ബെല്ലടിച്ചു. എന്റെ പരീക്ഷണത്തിന്റെ സമയം കഴിഞ്ഞ്, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ്. ഇനി എനിക്ക് ഒരു കാര്യമില്ല. ഞാനിവിടെ ഒരു കൊല്ലം വരെ നിൽക്കാൻ പറ്റിയ വീടാണ് വാടക എടുത്തിനത്. ഇന്നിപ്പോ വയ്യാണ് ഈ വീട്ടിൽ നിന്ന്. ഈ ഒരു നാട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന് നാട്ടിന്ന് പോവാണ്. ആ നാട്ടിൽ നിന്ന് അർജുനെയും ലോറിയും കൊണ്ട് താങ്കൾ തിരിച്ച് യാത്ര ഇരിക്കണം അല്ലേ? ലോറി അവിടെ ഇട്ടേച്ചിക്കണ്. ഇനി എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ല. ലോറി ആവുമ്പോ ആവശ്യമില്ലാത്തതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതെന്താന്ന് കഴിഞ്ഞാല് പണത്തേക്കാൾ കൂടുതൽ വില കൽപ്പിക്കുന്ന ഒരു സാധനം ഉണ്ട് എന്നുള്ളത് മനുഷ്യന്മാര് മനസ്സിലാക്കണം. പണം പണം കൊടുത്തു കഴിഞ്ഞാല് ഒരു ജീവന് തിരിച്ചു കിട്ടൂല. പണം കൊടുത്തു കഴിഞ്ഞാല് അർജുന്റെ മകൻക്ക് അർജുനെ തിരിച്ചു കൊടുക്കാൻ കഴിയെങ്കിലും ഞാൻ ആ പണം എവിടെന്നെങ്കിലും സമ്പാദിക്കാൻ റെഡിയാണ്. കഴിയോ? ഞാൻ കാര്യം കഴിയോ? കഴിയോ? പണം പണം വെറും എന്താണെന്ന് കഴിഞ്ഞാല് അതൊരു ചെറിയ വസ്തു. മനുഷ്യന്റെ വില അതിനേക്കാളും വലുതാ. ഞാൻ ആദ്യം പല ചാനലും പിന്നെ നോവിച്ച് വിട്ടു. എന്താ 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 അതിൽ കിട്ടിയ സുഖം? ഒരു സുഖമില്ല. ഹലോ, നിങ്ങളെ ചാനലിൽ പോലും എനിക്ക് വിഷമം ഉണ്ടാവണ വിശുദ്ധം സംസാരം നടന്നു. ഇത് മലയാളി വാർത്തയുടെ സൈഡിൽ നിന്നല്ല, മലയാള വാർത്തയ്ക്ക് തന്ന ഒരു ഇന്റർവ്യൂലാണ് ആ വാക്കുകൾ. അതെ, ആയിരിക്കാം. ഹലോ, പക്ഷെ അതെന്താന്ന് കഴിഞ്ഞാല് ചില ആളുകൾ മനസ്സിലാക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പണത്തെക്കാളും വലിയ മൂല്യങ്ങൾ കൽപ്പിക്കുന്ന ആളുകൾ ഇപ്പോഴും ജീവനോട് വരുന്നുണ്ട്. എല്ലാരും എല്ലാരും ഒരു വർഗീയപരമായിട്ടോ മറ്റുള്ള സംശയം വേണം. പക്ഷെ അതെന്താ പറഞ്ഞാൽ ഈ സംശയത്തിന് ഒരു അടിസ്ഥാനം ഇല്ലാത്ത സംശയങ്ങളാവുമ്പോ തകരുന്നത് ഒരു വലിയൊരു ഒരു ഒരു ആത്മവിശ്വാസമാണ്. എന്തായാലും പക്ഷെ പല മാധ്യമങ്ങൾ പറഞ്ഞു ഇനി താങ്കൾക്ക് മക്കൾ 4 ആണ്
അർജുന്റെ മോനും താങ്കളുടെ മകനായി കാണും എന്ന് പറഞ്ഞു. കാരണം ഒരു മുതലാളിയും ചെയ്യാത്തതാണ് താങ്കൾ അർജുനോട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്റെ ഫാമിലിന്റെ തീരുമാനമാണ്, നമ്മുടെ ഫാമിലിന്റെ തീരുമാനം. അർജുന്റെ ഓർമ്മയ്ക്കായി ഇനി ലോറിയിൽ താങ്കൾ അർജുൻ എന്ന് പേരിടും എന്നൊരു വാർത്തയുടെ നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും അർജുന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് അർജുന്റെ ലോറി എന്ന് പറയുന്നത്. മുതലാളിമാർക്ക് പോലും പ്രവേശനം അനുവദിക്കാത്ത വണ്ടിയാണ്. എന്തുകൊണ്ടാണ് അർജുൻ താങ്കളെ ലോറിയിൽ കയറ്റാതിരുന്നത്? ഏ താങ്കൾക്കും പ്രൊവേഷൻ ഇല്ലായിരുന്നു ആ ലോറിയിൽ. ഇല്ലില്ല, ആർക്കും ഇല്ല. അങ്ങനല്ല, ഓന അത്ര വൃത്തി കൊണ്ടുനടക്കണം. അതിന്റെ ഉള്ളിൽ എന്താ പറയാ, നമ്മള് ചെലപ്പം കാട്ടിലൊക്കെ ആവുമ്പോ കാലുമേലൊക്കെ ചളിയൊക്കെ ഉണ്ടാവും. അതൊന്നും അവനക്ക് ഇഷ്ടപ്പെടില്ല. ഏറ്റവും വിചാരം നിർഭമായ ഒരു രംഗമായിരുന്നു നമ്മൾ ഇന്ന് കണ്ടത്. അർജുന്റെ ഫോണും അതുപോലെ അർജുൻ സ്വന്തം മകനെ തൊടുക്കാൻ ഒരു ലോറി, അതും ഒരു ലോറി കളിപ്പാട്ടം അതിലുണ്ട്. ഏറ്റവും വിചാര നിർഭമായ രംഗമായിരുന്നു അത് കണ്ടപ്പോ താങ്കൾക്ക് എന്തായിരുന്നു? അത് ആ ലോറിയിൽ ആ കളിപ്പാട്ടം സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതാ. ഒരു സ്ഥിരമായിട്ട് ആ ഒരു ഫാമിലി ഓറിയന്റഡ് ആളാ. ജീവിതത്തില് ഫാമിലിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ആളാ. ഭയങ്കര ഭയങ്കര കുടുംബനാഥന. ആ ഫാമിലിയിൽ അവന് ഇനി ഇനി ആ ഫാമിലിക്ക് അവൻ ഇല്ല. നന്ദി ശ്രീമനാ.